ശരിക്കുന്ന മലയാളികൾ കുറച്ചുകൂടി കുറച്ചുകൂടി ധാരണയുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരാണ്. എന്നുവെച്ചാൽ അപ്പുറത്തുള്ളവരതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് സർക്കാരിൻ്റെ നാവായി നിൽക്കുകയാണ് ജേർണലിസം എന്ന് കരുതുന്ന ഒരു വിഭാഗം, അത് ദേശീയ തലത്തിൽ. അത് നാഷണൽ മീഡിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ചില ഹിന്ദി മാധ്യമങ്ങൾ, അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായ വ്യൂവേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ വ്യൂവേഴ്സ് മുഴുവൻ അവർക്ക് പിന്തുണ നൽകുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു അലർച്ച കാണുമ്പോൾ ഇയാൾ എന്തൊക്കെയാണ് അലറി പറയുന്നത് എന്ന് കേട്ടുകൊണ്ട് അയാളെ പരിഹസിച്ച് കാണുന്നവരുമാകാം. അതും ഈ എണ്ണത്തിൽ പെടുന്നവരാണല്ലോ, കാണുന്നവരുടെ എണ്ണത്തിൽ പെടുന്നവരാണല്ലോ. അപ്പോൾ ഈ കാണുന്ന കണക്ക് എന്ന് പറയുന്നത് മുഴുവൻ അവർക്ക് പിന്തുണയ്ക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കണ്ട് വിലയിരുത്തി ഗൗരവത്തിൽ വിലയിരുത്തുന്നവരും ഉണ്ട്. ഒരുപാട് മാധ്യമപ്രവർത്തകർ കേസ് നേരിടുന്നു. ഈ പറഞ്ഞ മാതിരി ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സ്ഥലത്തല്ല പല പല ഇടത്ത് കേസ് എടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതുപോലെ എത്രയോ മാധ്യമപ്രവർത്തകൻ്റെ എണ്ണം അടക്കം വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം രാജ്യത്ത് എത്രത്തോളം അപകടാവസ്ഥയിലാണ്, മാധ്യമ സ്വാതന്ത്ര്യം എത്രാമത്തെ കണക്കിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യം വല്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ്. ഈ ഗൗരവമുള്ള ചർച്ചകളിൽ നിന്ന് കുറച്ചൊന്നും മാറി, ഇപ്പോ അത്യാവശ്യം ആങ്കറിന് പറ്റുന്ന മുഖം ഉള്ള ഒരു ആളാണ് സ്മൃതി. ഈ കോസ്റ്റ്യൂംസിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണെന്നുള്ള അർത്ഥത്തിലായിരിക്കും, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ അർത്ഥത്തിലായിരിക്കില്ല കാണുന്നത് ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയുമ്പോഴേ നമുക്ക് അവരോട് ചിരിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പൊ മനസ്സിൽ തോന്നുന്നത് എന്താണ്? സൗന്ദര്യമൊക്കെ ഓരോരുത്തരുടെ കോൺസെപ്റ്റ് ആണ്. എനിക്ക് പറഞ്ഞ ഡ്രസ്സ് എന്താ പറയാ, എനിക്കതൊരു വേഷം എങ്ങനത്തെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് എൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കുറെ പേര് ശ്രദ്ധിക്കുകയും അത് നല്ലതാണെന്ന് പറയുകയും ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മാതിരി പലപ്പോഴും റോഡിൽ കൂടെ പോകും, അല്ലെങ്കിൽ കടയിൽ കയറുമ്പോഴും ഇന്നലെ എടുത്ത സാരി പിന്നെ മറ്റേ സാരി പിന്നെ എടുക്കരുതായിരുന്നു, അടുപ്പിച്ച് കൊടുക്കരുത്, വേഷങ്ങളുടെ എണ്ണ എടുക്കുന്നു, ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്നത് ചർച്ച പറ്റിയുള്ള ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തോന്നാറുണ്ട്. അല്ലാതെ പറയുന്നവരും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി രണ്ടു തരം ആളുകൾ പലവിധമാണല്ലോ. ചർച്ച ശ്രദ്ധിക്കാതെ വേഷം മാത്രം നോക്കുന്നവരും ഉണ്ടാകാം. ഈ വസ്ത്രങ്ങളുടെ ജാതി, നിറത്തിന്റെ ജാതി, ചില നിറങ്ങൾക്ക് നമുക്ക് വിലക്കുണ്ട്, ഇത് ഇന്ന ആൾക്കാർ ഇടുന്ന നിറമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്. അപ്പൊ അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചതാ. അല്ല, അതിപ്പോ നമ്മളിപ്പോ മറ്റേ ഷാറൂഖിന്റെ ചിത്രം, ദീപിക പദുക്കോണിന്റെ ചിത്രം, അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അല്ലാതെ ഇപ്പൊ വേഷത്തിൽ എന്താ പറയാ, നമ്മളിപ്പോ ഒരു താമരയുടെ ചിത്രമുള്ള ഒരു സാരി അറിയാണ്ട് അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃഭൂമിയിലായിരിക്കുന്ന സമയത്താണ് അത് അവിടെ നിന്ന് തന്നിട്ടുള്ള കോസ്റ്റ്യൂം ആയിരുന്നു. ഒരു താമര പൂക്കളുള്ള ഒരു സാരി ആയിരുന്നു അത്. കൊടുത്തപ്പോഴേക്കും ഞാൻ ബി ജെ പി ആണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി ചില കളറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ഗ്രൂപ്പിൽ പെട്ടതാണ് എന്നങ്ങട്ട് നമ്മൾ ചാർത്തി തരും. മാധ്യമപ്രവർത്തകരെ സിനിമകളിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പല സിനിമകളിലും മാധ്യമപ്രവർത്തകർ പല രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഓടി വരുന്ന മൈക്കുമായിട്ട് ഓടി വരുന്ന അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കൂട്ടം അല്ലേ, അങ്ങനെയും ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ, ന്യൂസ് റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പല ചർച്ചകളും സിനിമകളും പല സിനിമകളിലും വന്നിട്ടുണ്ട്.